അല്ല, ഈ ചൈനയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് സത്യത്തിൽ 62-ൽ പാർട്ടിക്കകത്ത് വലിയ ഭിന്നിപ്പുണ്ടാക്കാനും 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരാനും ഇടയാക്കിയ ഒരു സംഭവം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പണ്ട് തൊട്ടേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആദർശപരമായ കാരണങ്ങൾ, താത്വികമായിട്ടുള്ള വിശകലനങ്ങൾ, രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പരികൽപ്പനകൾ, ഇതേക്കുറിച്ചൊക്കെ പല തർക്കങ്ങളും പല കാലങ്ങളിൽ നേതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നു. വലിയ ശക്തമായ ആശയപരമായി വിയോജിപ്പുണ്ടായിരുന്നു. ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാണോ എന്ന വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞ് ശരിയോ തെറ്റോ എന്ന കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പാകിസ്ഥാനോടുള്ള സമീപനം ഏതിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തർക്കമുണ്ടായിരുന്നു. പല തർക്കങ്ങളും പല കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് പിന്നീട് അത് സർവ്വദേശീയ തലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുണ്ടായ ചേരിതിരിവുകൾ, ഇപ്പോൾ സോവിയറ്റ് ചേരിയും ചൈനീസ് ചേരിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അതിലേക്ക് ഇത് ക്രിസ്റ്റലൈസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. 50-കളുടെ ഒടുവിൽ 61-ൽ തന്നെ പാർട്ടി പിളർപ്പിൻ്റെ വക്കുവരെത്തിയതാണ്. 62-ൽ ചൈനയുടെ ആക്രമണമാണ് സത്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിളർത്തിയത്. അന്ന് ചൈന ഇന്ത്യയെ ആക്രമിച്ചു എന്ന നിലപാടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വസിച്ചതും. സത്യത്തിൽ ഉണ്ടായതും അത് തന്നെയാണ്, ചൈന ഇന്ത്യയെ ആക്രമിക്കുകയുണ്ടായത്. പക്ഷേ അങ്ങനെയല്ല, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന്, കമ്മ്യൂണിസ്റ്റ് രാജ്യം ഒരിക്കലും അതിൻ്റെ അയൽ രാജ്യത്തെ ആക്രമിക്കുകയില്ലെന്നും, ചൈന ഒരിക്കലും കള്ളം പറയുകയില്ലെന്നും, കള്ളം പറയേണ്ട ആവശ്യമില്ലെന്നും, ജവഹർലാൽ നെഹ്റു അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുകയാണ് എന്നുള്ളൊരു ഒരു ബദൽ രേഖ അല്ലെങ്കിൽ ഒരു ബദൽ സമീപനം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ പ്രധാന നേതാക്കന്മാരായിരുന്ന പി സുന്ദരയ്യ, അതുപോലെ ഹർകൃഷൻ സിംഗ് സുർജിത്ത്, ജ്യോതി ബസു, ഇവർ മൂന്ന് പേരും പോളിംഗ് ബ്യൂറോയിൽ അവതരിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടത് വലിയൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോവുകയും പാർട്ടി ശിഥിലമാകുകയും ചെയ്തു. അന്ന് ചെയർമാൻ ഡാങ്കയും അതുപോലെ എം എൻ ഗോവിന്ദനും ഇസഡ് അഹമ്മദും ഒക്കെ ഇന്ത്യയെ ചൈന ആക്രമിച്ചു എന്ന നിലപാട് സ്വീകരിച്ചു. അതാണ് പാർട്ടി ആത്യന്തികമായിട്ട് അന്ന് തന്നെ പാർട്ടി പിളർന്നു രണ്ടായി. പിന്നെ 64-ൽ ഔപചാരികമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആ നിലപാടൊക്കെ തന്നെയാണ് നേതാക്കന്മാർ ഭംഗി നിറയണം പല രീതിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നത്തെ സാർവദേശീയ സാഹചര്യങ്ങളും ദേശീയ സാഹചര്യങ്ങളൊക്കെ മൊത്തം മാറിയിരിക്കുന്നു. ഇപ്പോഴും 64-ൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശകലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ഒരു വിഭാഗം ചൈനയെ അനുകൂലിക്കുന്നു, ഒരു വിഭാഗം ചൈനയെ തള്ളിപ്പറയുന്നു എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്.